അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഹംപിയിലേക്കാണ്. ഇപ്പൊ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ആണ് നമുക്ക് ഹംപിയിലേക്ക് ചെല്ലാൻ വേണ്ടിട്ട്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് തുടങ്ങുമ്പോഴേ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ചെറിയ അമ്പലമാണ്. ഹായ്, നമ്മൾ ഹംപിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല പാറകളും അതേപോലെ തന്നെ ഓരോ കല്ലുകളിൽ ഇവർ കൊത്തി വെച്ച ശില്പങ്ങളും, അതൊക്കെ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മൾ വന്ന ടൈം ഏകദേശം ഒരു 6 മണി ടൈം. അപ്പം അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് എല്ലായിടത്തും പോയി എൻട്രി ഒന്നും ചെയ്ത് കാണാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ കൃഷ്ണ ബസാർ എന്ന് പറഞ്ഞൊരു പ്ലേസാണ് ഈ കാണുന്നത്. അപ്പം അതേപോലെ ഇവിടുത്തെ ഓരോ കല്ലുകളിൽ അവർ ചെയ്തേക്കുന്നത് അത്ര മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊരു 4 സൈഡും ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അതിന്റെ സെന്ററിൽ കാണുന്ന ഒരു സംഭവം കണ്ടോ, അതെനിക്ക് തോന്നുന്ന ഒരു അമ്പലമാകാനാണ് ചാൻസ്. അതേപോലെ ഈ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ അവര് ആ ഒരു കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടി തീർത്തേക്കെയാണ്. നമുക്കാണെങ്കിൽ പടി കൊടുങ്ങി അതിന്റെ ഫ്രണ്ടിലോട്ട് പോകാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു നിർമ്മിതിയാണിത്. അപ്പൊ അതേപോലെ ആ ഒരു സൈഡിലാണെങ്കിൽ പഴയ വർക്കാണ്, അതൊക്കെ മൊത്തത്തിൽ ദ്രവിച്ച് ദ്രവിച്ച് പോയി തുടങ്ങി. ഇതാണെങ്കിൽ ഇവിടുന്ന് മെയിൻ വരുന്ന വെള്ളം വരുന്ന സൈറ്റാണ് കേട്ടോ. ഇതുവഴി വന്ന് ഈ ഒരു ഇതിലേക്ക് നിറയുമായിരിക്കും ചെയ്യുന്നത്. കണ്ടില്ല, അന്നത്തെ കാലത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം സൗന്ദര്യമുള്ളതാണ്. കണ്ടില്ലേ, അതിൽ മൊത്തം പോയി കേട്ടോ. ടോപ്പിലെ മൊത്തത്തില് ഇപ്പം കട്ടകൾ വെച്ചിട്ടാണ് അവർ ചെയ്തത്. അതൊക്കെ മൊത്തത്തിൽ ദ്രവിച്ചു തുടങ്ങി. ആ സൈഡിൽ ഫുള്ള് പാറകളും ഇപ്പം പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഏരിയ. ആ ഒരു 6 മണി ടൈം ആകട്ടെ, ഇപ്പോൾ ഒരു 6 മണി 7 മണിയോളം ആകാറായി. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു സ്ഥലം വിജനമായിട്ട് എടുക്കുന്നത് അതുപോലെ സുന്ദരമായിട്ടുണ്ട്. അത് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഹംപിയിൽ, ഈ ഒരു സ്ഥലത്ത് വേറെ ആരുമില്ല. ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ അതേപോലെ ഫുള്ളിങ്ങനെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ഈ 2 സൈഡിലും അതേപോലെ അവിടെ ഒരു കുളവുമാണ് അവിടെ ഉള്ളത്. ഇതിപ്പോൾ എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നത്. ഇനി നമുക്ക് വേറെ ഇതുപോലെ 2-3 സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. അതുപോലെ നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ. താഴെ വന്നപ്പോൾ ഇവിടെ ഇപ്പോഴും വെള്ളം വറ്റാത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു ഞാൻ കാണിച്ചില്ലായിരുന്നു ഫുള്ള് വെള്ളമാന്ന് പറഞ്ഞു. അതിന് കുറച്ച് വെള്ളം മാത്രമേ ഇവിടെ പറ്റാതെ കിടപ്പുണ്ട്. ബാലൻസ് ഇപ്പം മഴ പെയ്യുമ്പോഴേ ഇത് ഫുള്ള് നിറയുമായിരിക്കും. ഇവിടെ 2 ക്ഷേത്രങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇതാണെങ്കിൽ നരസിംഹ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. ഫുള്ള് കല്ലിലാണ് ഇവർ തീർത്തേക്കുന്നത്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ളൊരു വർക്കാണ് അവർ ചെയ്തേക്കുന്നത്. അതിൻ്റെ 2 കൈകളും ഒടിഞ്ഞു പോയിട്ടുണ്ട്, കാരണം കാലപ്പഴക്കം കൊണ്ടായിരിക്കും. അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. വലിയൊരു ഒറ്റക്കല്ലിൽ തീർത്തൊരു ശിലയാണിത്. അതുപോലെ ഇവിടെ ആണെങ്കിൽ അന്നത്തെ കാലത്ത് എന്തോ ലിപികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് എന്താണെന്ന് അറിയത്തില്ല. ഇതൊക്കെ കാലപ്പഴക്കം കൊണ്ടിങ്ങനെ മാറിപ്പോയ ഒരുപാട് ലിപികൾ കാണാൻ പറ്റുന്നില്ല. അന്ന് എഴുതി വെച്ച എന്തോ ലിഖിതങ്ങളൊക്കെയാണ് സംഭവം. പിന്നെ അതേപോലെ ഈ ഒരു സൈഡിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ. വലിയൊരു ശിവലിംഗമാണ് വെച്ചിരിക്കുന്നത്. മേളിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്ന രീതിയിൽ താഴെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഭയങ്കര ഒരു പീസ് മൈൻഡാണ് ഇവിടെ നിൽക്കുമ്പോൾ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു പീസ് മൈൻഡാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ. ഒരു വലിയ ശിവലിംഗമാണ് ഇവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ വിക്രവും ഞാനോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളാ വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഇനി ഇപ്പൊ അപ്പുറ സൈഡിലൊക്കെ കുറച്ച് കാണാനുണ്ടെന്നാണ് ഇവിടെ ഗൈഡുകളൊക്കെ പറഞ്ഞ്. അവിടെ ആ ഒരു സൈഡൊക്കെ ഉണ്ടോ, ഫുള്ള് കല്ലെല്ലാം പോയി. ഒത്തിരി കൽപ്പണികളൊക്കെ അതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം മൊത്തത്തിൽ പോയി. ഈ അമ്പലം വീണ്ടും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി കുറച്ച് നടക്കാം. നടന്നിനി അപ്പുറ സൈഡിലോട്ട് പോവാം. അപ്പം നമ്മൾ ഒരുപാട് താമസിച്ച ഇവിടെ വന്നത്. അപ്പം അതുകൊണ്ട് നാളെ രാവിലെ ഏകദേശമൊക്കെ കുറച്ച് കണ്ടിട്ട് വേണം നമുക്ക് ഇവിടുന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ഇവിടെ റൂം എടുത്തിട്ട് ഇവിടെ ആയിരുന്നു താമസം. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഹംപിക്ക് പോകണം.
നമ്മുടെ സൈക്കിളി സൈഡ് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം നേരെ ഹംപിക്ക് പോകണം. ഈ ചേട്ടൻ്റെ റൂമ് തുളസിത്തറയ്ക്കുണ്ട്. ഇവിടെ നേരെ ഇവിടെ ലെഫ്റ്റ് എടുത്തിട്ട് പോകണം. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെയായി. അപ്പോൾ നമ്മളിപ്പം ആദ്യം ഇപ്പം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഉണ്ട്, അതാണെങ്കിൽ ലോട്ടസ് മാൾ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റില് ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. ആണ് അപ്പോൾ നമുക്ക് ചെറിയ ഫ്രണ്ടിലോട്ട് പോവല്ലേ. അപ്പോൾ ഇതുവഴിയാണ് വഴിയെ. ഈ ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ പോകാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ഈ സൈഡിലെ ചെറിയ ഇത് വാതിലുകളൊക്കെ ഉണ്ടോ, എയറൊക്കെ കടക്കാനും അതേപോലെ വിട്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ഏകദേശം നല്ല വർഷം പഴക്കമുള്ള സ്ഥലമാണ് ഇത്. അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഈ മൂന്ന് സൈഡ് ഇവർക്ക് ഏറ്റിട്ടിട്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്നത്. ഈ ഒരു സൈഡിലാണെങ്കിൽ ഫുള്ള് പച്ചപ്പൊക്കെ വിരിച്ച സ്ഥലമാണ്. ഇതിൻ്റെ ചുറ്റും നല്ല മരങ്ങൾ, അടിപൊളി വ്യൂ ആണ്. ക്യൂൻസ് ബാത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണെങ്കിൽ ഈ സൈഡ് ഫുള്ള് ഇവർ എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ടോപ്പ് നിങ്ങൾ നോക്കണം കേട്ടോ. ടോപ്പൊക്കെ അന്നത്തെ കാലത്തെ വർക്കുകൾ കാണണം. ഓരോ സൈഡും ഓരോ രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. പല പല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇവിടുത്തെ ക്യൂൻസ് ബാത്ത് എന്ന് പറയുന്നത്. ഇത് ഫുള്ള് ഏകദേശം മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് സിമെൻ്റ് ഒക്കെ വെച്ച് തേച്ചാണ് ഇത് വീണ്ടും നിലനിർത്തിയേക്കുന്നത്. താഴ്ഭാഗത്താണ് നാല് ഹോളുകളൊക്കെ കാണുന്നത്. എന്താ സംഭവം നമുക്ക് അറിയത്തില്ല. അതേപോലെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന സൈഡിൽ നിന്നാണ് വെള്ളം ഒഴുകി ഇതിലേക്ക് വീഴുന്നത്. അതിപ്പം വെളിയിൽ നിന്നായിരിക്കും ആ ഒരു വാട്ടർ ഇവിടോട്ട് എത്തിക്കുന്നതെന്ന് തോന്നുന്നു. ഓരോയിടത്തും ഓരോ രീതിയിലുള്ള വർക്കുകളാണ് അവർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഇതേപോലെ നാല് സൈഡുകളിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ നിന്നിട്ട് ആ വ്യൂ ഒക്കെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. ഈ ഒരു സൈഡ് ഫുള്ള് അവർ കല്ലിൽ പല രീതിയിലുള്ള ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഏകദേശം മൊത്തത്തിൽ ഒരു 90% ഇവിടുത്തെ മൊത്തം നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ അത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതേമാതിരി അടിപൊളി ഒരു സ്ഥലമാണ് ക്യൂൻസ് ബാത്ത്. അപ്പോൾ നമ്മൾ പുല്ലുവിരിച്ച വാതിലോടെ വീണ്ടും നടക്കുകയാണ്. ക്യൂൻസ് ബാത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ചെറിയൊരു സ്ഥലം കൂടെ കാണാനുണ്ട്. ഈ സൈഡിൽ പയ്യന്മാരൊക്കെ എന്നിട്ട് ഫോട്ടോ എടുപ്പൊക്കെയാണ്. നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കറങ്ങിയിട്ട് നേരെ പോകണം. ഇതാണ് നമ്മുടെ ക്യൂൻസ് ബാത്ത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു സ്റ്റോൺ ഡോറാണ് കേട്ടോ ഇത്. നമുക്ക് എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് രണ്ട് സ്റ്റോൺ ഡോറുകളാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ഇളകിയൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ ഇതുപോലത്തെ ഈ ഹംപി കാണുന്ന ഒരു എന്താ നേരത്തില് ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇതിന് ടോപ്പിൽ കയറാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് കയറാം. അതേപോലെ നല്ല ഇവിടെ മരങ്ങൾ കുറവാണ് കേട്ടോ. ഉണ്ട് മരങ്ങൾ, എന്നാൽ പോലും നല്ല വെയിലുള്ള സ്ഥലമാണ്. അതുപോലെ ഹംപി ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് കാണാനായിട്ട്. ഒരുപാട് കാണാനായിട്ട് ആ ഒരു സൈഡിലൊക്കെ ഫുള്ളുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പാറകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഇവിടെ കണ്ടു തീരാൻ പറ്റത്തില്ല. വഴിതെറ്റിയപ്പം കൊണ്ട് ചേട്ടൻ വിളിച്ചു ആ റൂട്ടല്ല പോകണ്ട, ആ റൂട്ടാന്ന് പറഞ്ഞു. ഇപ്പം തിരിച്ച് നമുക്ക് ആ വഴി പോകണം. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറുകയാണ്. ഇത് റോയൽ എൻക്ലോസർ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ രാജകീയ വലയം, അതാണ് ഈ സംഭവം. ഇതിൻ്റെ ടോപ്പിലൊക്കെ വലിയ വർക്കുകൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മേളിലോട്ട് പോകാം. അമ്മ ഇത് കണ്ടില്ലേ, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കാണാൻ. ഇത് എപ്പം കണ്ടു തീരുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഒരു സൈഡിൽ അതിൻ്റെ എങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനവമി പ്ലാറ്റ്ഫോമാണ്. ഇതാണെങ്കിൽ ഈ സൈഡ് ഫുള്ള് ഒരു ചിത്രപ്പണികൾ കൊണ്ട് ചെയ്തേക്കാണ്. ഒരുപാട് കാണാനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വശം നിൽക്കുന്നുണ്ടല്ലേ, അതാണ് അതിൻ്റെ ടോപ്പ് വശം. ആൾക്കാരൊക്കെ നിന്ന് ഫുള്ള് വർക്ക് ചെയ്ത് വെച്ചിരിക്കോട്ടെ ഈ ഒരു ഫ്രണ്ട് ഫുള്ളായിട്ട് അവർ. നമുക്കിനി ഇതിൻ്റെ മേലിൽ ടോപ്പിലോട്ട് കയറാം. അപ്പം നമ്മളിതിൻ്റെ ടോപ്പിലോട്ട് കയറുക കേട്ടോ. ഈ സൈഡിലൊക്കെ ഫുള്ള് ചിത്രപ്പണികളാണ് കണ്ടില്ലേ.
അങ്ങോട്ടുണ്ട് കേട്ടോ, ഈ ഒരു സൈഡിലോട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഓരോ വർക്കുകൾ ഉണ്ടല്ലേ, ഒരു രക്ഷയില്ലാത്ത വർക്കുകളാണ് ഇവർ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ ഹംപി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. അപ്പൊ ഈ സൈഡൊക്കെ ഉണ്ടല്ലേ, ഇവിടെ ആൾക്കാർ കുളിക്കുന്ന സ്ഥലങ്ങളും അതേപോലെ ഇവിടെ രാജാക്കന്മാരുടെ സ്ഥലവും അതേപോലെ ഇവിടെ താമസിച്ചിരുന്നവിടെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കിലോമീറ്ററോളം കിടക്കുകയാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ മണ്ടയ്ക്ക് ഏകദേശം വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റി. ഇതുവഴി ഹംപി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. അതുപോലെ നമ്മൾ അടുത്തൊരു ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അപ്പൊ ഈ ഒരു സൈഡ് ഫുള്ളാണെങ്കിൽ അവർ ചിത്രപ്പണികൾ കൊണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഇതുപോലെ നാല് തൂണുകളുണ്ട് ഈ സൈഡിൽ. ഈ ഓരോ തൂണുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൽ ഇവർ ചെയ്തേക്കാണ്, അത്രമാത്രം ഫിനിഷിങ്ങല്ല അവർ ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ് നമ്മൾ എത്തിയിരിക്കുന്നത് ലോട്ടസ് മാളിലാണ്. ലോട്ടസ് മാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 40 രൂപ ടിക്കറ്റിന് ഏകദേശം 3 അടുത്ത് കയറി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചെടി, മഞ്ഞ കളറിലെ ചെടിയൊക്കെ പൂത്തിരിക്കുന്നുണ്ടോ. അതേപോലെ ഇവിടുത്തെ ഒരുപാട് അന്നത്തെ കാലത്ത് ഒരുപാട് നമ്മൾ പഴയ മുമ്പേ കണ്ട പോലുള്ള സൃഷ്ടികൾ തന്നെ ഒരുപാടെണ്ണം കാണാൻ പറ്റും ഈ ലോട്ടസ് മാളിൽ. ഇതാണ് ഇവിടുത്തെ ബേസ്മെന്റ് ഓഫ് ക്യൂൻ പ്ലേസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലമാണ് ബേസ്മെന്റ് ഓഫ് ക്യൂൻ പ്ലേസ്. ആ ഒരു സൈഡിലാണെങ്കിൽ ബാക്ക് സൈഡിലുണ്ടോ, അതൊക്കെ ഫുള്ള് ഇളക്കി മൊത്തത്തിൽ നശിച്ചു തുടങ്ങിയാണ്. ഇത്രയും വർഷം പഴക്കമുള്ളതാണ് ഇത്, ഭയങ്കര വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിൽ വലിയ കുറച്ച് മരങ്ങളും ആ ഒരു സൈഡിൽ അങ്ങോട്ടും ഉണ്ട് ചെറിയ ഗോപുരങ്ങളും, എന്തൊക്കെയോ ഒരു വർക്കുകളുണ്ട് നമുക്ക് അറിയത്തില്ല അതിനെ കുറിച്ചിട്ട്. അങ്ങോട്ടും നമുക്ക് പോവാം. ഇവിടെ തന്നെ 3 അരമനകൾ ഉണ്ടെന്നാണ് പറയുന്നത് റാണിയുടെ. അതിലൊന്നാ അതിൽ തുടക്കത്തിൽ കാണുന്ന ഇതാണ്. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് 3 അരമനകളുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ കാണുന്നതാണ് ലോട്ടസ് മാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എലിഫന്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പഴയകാല രാജാക്കന്മാരുടെ ആനപ്പന്തലാണിത്. ഇതിങ്ങനെ കിടക്കും കേട്ടോ. ഇവിടുന്ന് ഫുള്ള് വലിയൊരു വർക്കാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. സൈഡിലൊക്കെ ആണെങ്കിൽ ഫുള്ളാണെങ്കിൽ പച്ചപ്പൊക്കെ വിരിച്ചിട്ട് ആ ഒരു സൈഡിലുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ടോപ്പൊക്കെ നിങ്ങൾ കണ്ടോ, ഓരോരോ ഗോപുരങ്ങളായിട്ട് ടോപ്പുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ സെൻട്രൽ ഭാഗങ്ങളാണെങ്കിൽ മൊത്തത്തിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം കാലപ്പഴക്കമുള്ളതാണ്, അന്നത്തെ ഒരു കാലത്തെ കൊണ്ട് തന്നെ നല്ല പഴക്കമുണ്ട്. ഏകദേശം ടോപ്പൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ പോയി തുടങ്ങി. നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ കയറി നോക്കാം. ഇതിനകത്ത് നമുക്കൊന്ന് കയറി നോക്കാം. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇതിനകത്താണ് ആനയെ അവർ നിർത്തിയിരുന്നത്. അതിന് ടോപ്പൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഓരോ ഇതിനും ഓരോ വർക്കാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ 7 എണ്ണം ഇതേപോലെ ഉണ്ട്. ഫ്രണ്ടിലോട്ട് പോകണം, ആ ഒരു ഈ ഒരു സൈഡും അതേപോലെ തന്നെ ആ ഒരു സൈഡും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് മ്യൂസിക്കൽ ടെമ്പിളിലാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ വരികയാണെങ്കിൽ ഇവിടെ ആ ഒരു സൈഡിലുണ്ട്. ഇപ്പോൾ നിങ്ങളാണ്ട് ഈ ഒരു സംഭവം കണ്ടോ, ഇതാണെങ്കിൽ നമ്മുടെ 50 രൂപയുടെ നോട്ടിനകത്ത് കാണുന്ന പിക്ചറാണ് ഈ കാണുന്നത്. ഇതാണ് ആ 50 രൂപ നോട്ടിൽ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ താനയുടെയൊക്കെ ആ ഒരു തുമ്പിക്കൈയൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഏകദേശം അത്ര കാലപ്പഴക്കമുള്ളൊരു സംഭവമാണ്. അതേപോലെയാണ് നമ്മൾ ആ ഒരു കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ടോപ്പൊക്കെ ആണെങ്കിൽ ഫുള്ള് പോയി കിടക്കുകയാണ്. പിന്നെ ഇതിലെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് പിക്ചറൊക്കെ എടുക്കുന്നുണ്ട് ഇതിൽ നോക്കിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മ്യൂസിക് ടെമ്പിൾ എന്ന് പറയുന്നത്. ഹംപിയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംപിയിലെ ഒരു സൺറൈസ് അല്ലെങ്കിൽ ഒരു സൺസെറ്റ് കാണുമെന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ വന്ന പാടെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൺസെറ്റ് കാണാൻ പറ്റിയത് ഈ ഒരു കരിമീൻ തോട്ടത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഉള്ള സൺസെറ്റാണ്.
അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പം അത് നിങ്ങളെയും കൂടി എനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി.